വിശദാംശങ്ങളിലേക്ക് നോക്കാം. കർണാടക ഷിരൂർ അങ്കോലയിൽ മണ്ണിനടിയിൽ അകപ്പെട്ട മലയാളിയെ ഇനിയും കണ്ടെത്താനായില്ല. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനാണ് മണ്ണിടിച്ചിലിൽ കുടുങ്ങിയത്. അർജുന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ ഇടയ്ക്ക് ഓൺ ആയത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് ലോറി ഉടമ മനാഫ് സാഗർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോടിലേക്ക് മരം കയറ്റി വരുന്ന ലോറിയിനു കുറച്ചും കൂടി അപ്പുറത്തുനിന്നാണ് ജോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മരം കയറ്റിട്ട് വരികയായിരുന്നു ലോറി. ഇവന് ചായ കുടിക്കാൻ നിർത്തിയതാണോ അതോ കുറച്ചേരം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണോ എന്ന് അറിയില്ല. വണ്ടി അവിടെ ഉണ്ട്, വണ്ടി അവിടെ നിർത്തിയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ വേറെയും വണ്ടികളൊക്കെ ഉണ്ട്, നിർത്തി ചായ കുടിക്കുകയോ. അവിടെ നിർത്തിയ ടൈമിന് ആ തൊട്ടടുത്തുള്ള മല മൊത്തം ഇടിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഹൈവേയിലേക്ക് വന്ന് അതിന്റെ ഉള്ളില് ലോറിയും ഒരു ഉള്ളി കുടുങ്ങിപ്പോയിരിക്കുന്നു. അപ്പൊ ഇന്നത്തേക്ക് 3 ദിവസമായി ഇതിങ്ങനെ സംഭവിച്ചിട്ട്. 3 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. ഞമ്മള് പ്രതീക്ഷ വിട്ടി 10-20 ആള് മരണപ്പെട്ടിരിക്കുന്നതല്ലേ, വിളിച്ച് നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പൊ എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ ഫോണ് ഓണായിരിക്കുന്നു മണ്ണിന്റെ അടിയിൽ നിന്ന്. ആ മണ്ണിന്റെ അടിയിൽ നിന്ന് ഫോൺ ഓൺ ആയിട്ട് ഓഫായി 2 പ്രാവശ്യം. അപ്പൊ എന്താണ് അവന്റെ വൈഫിന് അത് ഓൺ ആയി എന്ന് വൈഫ് വിളിച്ചപ്പോ പല എല്ലാരും മാറി മാറി വിളിച്ചു നോക്കണ്ട്. വൈഫ് വിളിച്ചപ്പോ ഫോൺ ഓൺ ആയിട്ട് ഓഫായി. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു. ജോസഫ്, ഈ ലോറി ഉടമ പങ്കുവെക്കുന്ന വിവരം ഇതാണ്. തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ, സാങ്കേതിക വിദ്യകൾ ഈ തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? ഫിജി, ഈ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ KBS ഗണേഷ്കുമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഉത്തര കന്നഡയിലെ ഷിരൂരിൽ ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടന്നത്. ഈ അപകടത്തിൽ 12 പേർ മരിച്ചതായാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാവാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ പെട്ടവരെ കണ്ടെത്താൻ സാധിക്കാതെ പോയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനമായിട്ടുള്ള ആക്ഷേപം. ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുന്റെ ഫോൺ റിംഗ് ചെയ്തിരുന്നു. മാത്രവുമല്ല ഈ ഭാരത് ബെൻസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇന്നലെ വരെ, അതായത് ഇന്നലെ വരെ ഈ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആയിരുന്നു എന്നാണ് ഈ ഭാരത് ബെൻസ് അധികൃതർ നൽകുന്ന വിവരം. ഇത്തരത്തിൽ വാഹനത്തിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടാകാം. മറ്റു ക്യാബിനുകൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അർജുനെ ജീവനോടെ തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന. എല്ലാവിധ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളും അന്വേഷിച്ച് എത്രയും വേഗം സർക്കാരിന് റിപ്പോർട്ട് നൽകണം. ഇപ്പോൾ ജില്ലാ കളക്ടർ ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവം നടന്ന് ഇപ്പോൾ 4-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിന് ശേഷം കൃത്യമായ ഒരു ഇടപെടലുകൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ മലയാളികൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കേരള സർക്കാരിനും വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ടായ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരാൾ അർജുൻ എന്നൊരാൾ ഇത്തരത്തിൽ കിടക്കുന്നതായി സംശയം പ്രകടിപ്പിച്ചത്. ഈ ലോറിയുടെ, ഈ മരം കയറ്റി വരുന്ന ലോറിയുടെ ലൊക്കേഷൻ പരിശോധിക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ ഉണ്ട് എന്ന തരത്തിലാണ് ഈ ലൊക്കേഷനിൽ നിന്ന് സൂചന ലഭിക്കുന്നത്. ഇതാണ് ഇത്തരത്തിൽ മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു സൂചനയിലേക്ക് എത്തിയത്. എന്തൊക്കെയാണ് ബന്ധപ്പെട്ട് അടിയന്തരമായി നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാർ, ഇപ്പോൾ ജില്ലാ കളക്ടർ. ഇപ്പോൾ ജോസഫ്, ഈ അർജുൻ മാത്രമല്ല മറ്റുള്ളവർ, മറ്റു ഏതാനും പേർ കൂടി അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് സൂചന? ഒട്ടേറെ പേർ മരിച്ചൊരു സംഭവമാണ്, വലിയൊരു ദുരന്തമായി തന്നെ കാണേണ്ടതുണ്ട്. എന്താണ് സംബന്ധിച്ചുള്ള വിവരമുള്ളത്? ഈ വിഷയത്തിൽ ചില ആളുകളുടെ ശരീരങ്ങൾ ലഭിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ കൃത്യമായി ഇതിൽ, അതായത് ഈ ആശുപത്രിയിലുള്ള ഒരാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ